ഹലോ എവറിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനൗൺസിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനൗൺസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്, ഒന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് റെഗുലേഷൻസ് ബൈ ഗവൺമെന്റ്, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്, 5G ടെക്നോളജി, പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഇറ്റലി. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ റെഗുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡ്രാഫ്റ്റ് റൂള് മേ ബി ട്രൈ ഈ മാസം പബ്ലിഷ് ചെയ്യുന്നുള്ള റിപ്പോർട്ട് ദ ഹിന്ദുവിൽ വന്നിട്ടുണ്ട്, അതിനെ കുറിച്ചാണ്. സോ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ദ ഹിന്ദുവിൻ്റെ പേജ് 9 അവരൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം റിപ്പോർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ കഴിഞ്ഞ July 7 ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ട്രൈ ഈ പറയുന്ന ഇന്ത്യയിലെ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് പോലുള്ള കണ്ടന്റ് പ്ലാറ്റ്ഫോംസ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒ ടി ടി കമ്മ്യൂണിക്കേഷൻ സർവീസസ്, അതായത് നമ്മുടെ ടെലഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് പോലുള്ള ഒ ടി ടി കമ്മ്യൂണിക്കേഷൻ സർവീസസിനെ റെഗുലേറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺസൾട്ടേഷൻ പേപ്പർ ട്രൈ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അവരുടെ ഒപ്പീനിയൻ അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എൻഡിങ് ഡേറ്റ്, അതായത് ഒപ്പീനിയൻ അറിയിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് September 1 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഫൈനൽ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് ഇത് റെഗുലേറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള രീതിയിലുള്ള ഗൈഡ് ലൈൻസ് റീസെൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൺസൾട്ടേഷൻ പേപ്പറിനകത്ത് പ്രധാനമായിട്ടും ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെലക്റ്റീവ് ബാൻ ഓഫ് ഓവർ ദി ടോപ്പ് സർവീസസാണ് അല്ലെങ്കിൽ ഒ ടി ടി സർവീസസാണ്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ പാർലമെൻ്ററി കമ്മിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സെലക്റ്റീവ് ബാൻ ഓഫ് ഒ ടി ടി സർവീസസ് പോസിബിൾ ആണോ അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. പ്രധാനമായിട്ടും നമുക്കറിയാം രാജ്യത്ത് ഈ അൺട്രസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്മ്യൂണൽ ഇഷ്യൂസൊക്കെ നടക്കുന്ന സമയത്ത് അത് സ്പ്രെഡ് ആവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒ ടി ടി കമ്മ്യൂണിക്കേഷൻ സർവീസസിലൂടെ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഏരിയയിൽ എൻറ്റയർലി ഇൻ്റർനെറ്റ് മുഴുവനായിട്ട് ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ മൊത്തമായിട്ട് ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യാതെ ഏതെങ്കിലും സ്പെസിഫിക് സർവീസ് മാത്രമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യുന്നതിൻ്റെ പോസിബിലിറ്റിയെ കുറിച്ചാണ് ഈ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിനോട് നോട്ടീസ് അയച്ചുകൊണ്ട് ഒരു എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കൺസൾട്ടേഷൻ പേപ്പറിനകത്ത് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് ഒ ടി ടി കമ്മ്യൂണിക്കേഷൻ സർവീസസിനെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്സപ്പ്, സിഗ്നൽ, മെറ്റ, ഗൂഗിൾ മീറ്റ്, സൂം, എക്സ് പോലുള്ള ഒ ടി ടി കമ്മ്യൂണിക്കേഷൻ സർവീസസിനെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒ ടി ടി കണ്ടന്റ് സർവീസസിനെ അല്ല. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലുള്ള കണ്ടന്റ് സർവീസസിനെ അല്ല. കാരണം അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയമാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന സെലക്റ്റീവ് ബാനിങ്ങിനെ കുറിച്ച് മാത്രമല്ല ഇവരെ റെഗുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവരുടെ മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസിങ് പോലുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണോ എന്നുള്ളൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഡിഫറൻറ്റ് ഒപ്പീനിയൻസ് ഇപ്പോൾ നിലവിലുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, ഇപ്പോൾ നമ്മുടെ ജിയോ, എയർടെൽ ഒക്കെ പോലത്തെ ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒ ടി ടി കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസിൻ്റെ മുകളിൽ റെഗുലേഷൻസ് കൊണ്ടുവരണമെന്നും അവരുടെ മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസ് ഫീസ് പോലുള്ള ചാർജുകൾ ഈടാക്കണം എന്നുമാണ് പറയുന്നത്. കാരണം അതിനൊരു കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ നമ്മൾ തന്നെ ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോൾ ഈ വാട്സപ്പ് പോലുള്ള ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്പുകൾ വന്നതിന് ശേഷം ഏറ്റവും അധികം സാമ്പത്തികമായിട്ട് നഷ്ടം നേരിട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സാണ്. നേരത്തെ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും അല്ലെങ്കിൽ MMS ആയിട്ടൊക്കെ അയച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന വാട്സപ്പ് പോലുള്ള സർവീസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ഈ സർവീസ് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കാം, വീഡിയോ കോൾ ചെയ്യാം, വീഡിയോ മെസ്സേജസ് അയക്കാം, ഫോട്ടോസ് അയക്കാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള റെഗുലേഷൻസ് ഇമ്പോസ് ചെയ്തുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് ചാർജ് ഈടാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഇവർ പറയുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒ ടി ടി കമ്മ്യൂണിക്കേഷൻ സർവീസസ് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള നികുതി അടച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള ലൈസൻസുകൾ എന്താണ് വാങ്ങിച്ചുകൊണ്ടൊക്കെ ഏതെങ്കിലും തരത്തിലെ എക്സ്ചക്കറിലേക്കൊന്നും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്കൊന്നും വലിയ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് മേക്ക് ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജ് ഈടാക്കണം എന്നാണ് ഈ പറയുന്ന ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് ഇപ്പോൾ പറയുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോളിസി ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം, റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നാണ് ഈ ടി എസ് പീസ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ടി എസ് പീസിൻ്റെ ആവശ്യത്തിനുള്ള ഒരു ക്രിട്ടിസിസ് ആയിട്ട് പറയുന്നത്, അതായത് ഇത്തരത്തിൽ ഈ ഒ ടി ടി കമ്മ്യൂണിക്കേഷൻ സർവീസസിൻ്റെ മുകളിൽ അഡീഷണൽ ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ചാർജസ് അഡീഷണൽ ഈടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ക്രിട്ടിസിസംസ് എന്ന് പറയുന്നത്, ഒന്ന്, ഇത് കൺസ്യൂമേഴ്സിൽ നിന്നുള്ള കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സിന് ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻ്റർനെറ്റ് പർച്ചേസ് ചെയ്തു അതിനകത്തുള്ള ഈ സ്പെസിഫിക് സർവീസസ്, ഇപ്പോൾ വാട്സപ്പ് പോലത്തെ അല്ലെങ്കിൽ മെറ്റ പോലത്തെ സർവീസസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പണം കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് കൊടുക്കേണ്ട കൺസ്യൂമേഴ്സ് ബെയർ ചെയ്യേണ്ട കോസ്റ്റ് അൾട്ടിമേറ്റ്ലി കൂടുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പേർച്ചേസ് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റിലുള്ള ഒരു സർവീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എക്സ്ട്രാ പണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഡബിൾ പേയ്മെൻ്റ് ആണത്. രണ്ടാമത്തത്, ഇത് നെറ്റ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിന് അഗേൻസ്റ്റാണ്. നെറ്റ് ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഒരു ലിബറൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് ഒരു പാർഷ്യാലിറ്റിയും കാര്യങ്ങളൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നെറ്റ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെയും അഗേൻസ്റ്റാണ് ഇപ്പോൾ ഈ ടി എസ് പീസിൻ്റെ ആവശ്യം എന്ന് ഉള്ള ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഹിന്ദുവിൻ്റെ പേജ് വണ്ണിനകത്ത്, ഇപ്പോൾ നമ്മുടെ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം സെൻട്രൽ ഗവൺമെൻറ് എടുത്തതായിട്ട് അല്ലെങ്കിൽ അതിന് ഒരു കൂടിയാലോചന സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്നതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് ഹിന്ദു പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിനെ കുറിച്ച് നോക്കുന്നത്. സോ ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു കൊളോണിയൽ എറ നിയമമാണ്. പണ്ട് ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരാണ് ഇതിന് സമാനമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1958 നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ വലിയ രീതിയിലുള്ള ഇൻസർജൻസീസ് അല്ലെങ്കിൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റുകൾ ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നതും. അപ്പോൾ ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിനകത്ത് പറയുന്നത് ഡിസ്റ്റേബ്ഡ് ഏരിയാസിൽ ആംഡ് ഫോഴ്സസിന് ചില പ്രത്യേക അധികാരങ്ങൾ കൊടുക്കുന്നതാണ് ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്നാണ്. അപ്പോൾ ഇത് ആദ്യം ആക്ച്വലി ഒരു ഓർഡിനൻസ് ആയിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇത് പാർലമെൻറ്റ് 1958 ഒരു നിയമമായിട്ട് പാസ്സാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള മിക്ക സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഏതെങ്കിലും കാലഘട്ടങ്ങളിലായിട്ട് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഇമ്പോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ പഞ്ചാബിൻ്റെ കേസിലാണെങ്കിൽ വൺസ് ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഇമ്പോസ് ചെയ്തിട്ട് അത് ആദ്യമായിട്ട് വിഡ്രോ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊന്ന് പഞ്ചാബാണ്. ഇത് പഞ്ചാബിലെ 1983 പഞ്ചാബിന് ഇത് അപ്ലിക്കബിൾ ആക്കുന്നത്. പിന്നീട് 80s അവസാനത്തിൽ ഇത് വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2015 ഇത് ത്രിപുരയിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. 2018 മേഘാലയയിൽ നിന്നും ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് നിലവിലുള്ള സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് നാഗാലാൻഡിൻ്റെ എല്ലാ ഏരിയയിലും, നാഗാലാൻഡിലെ ചില സ്പെസിഫിക് ഏരിയാസിൽ നിന്ന് കഴിഞ്ഞ ഈ വർഷം തുടക്കത്തിലൊക്കെ ആയിട്ട് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നാഗാലാൻഡിലെ പല പ്രദേശങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും ഇപ്പോഴും ഈ അഫ്സ്പ നിലവിലുണ്ട്. അതുപോലെ തന്നെ മണിപ്പൂരിൻ്റെ ഇംഫാൽ വാലിയിലുള്ള ചില പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്ന്, ഏകദേശം 19 വരുന്ന പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്ന് ഈ വർഷം തുടക്കത്തിൽ അഫ്സ്പ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഈ മണിപ്പൂരിലും ഒട്ടുമിക്ക പ്രദേശങ്ങളിലും എസ്പെഷ്യലി അവിടുത്തെ ഹിൽ ഏരിയാസിലൊക്കെ ഇപ്പോഴും അഫ്സ്പ നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക. അസാമിലും ഇത് തന്നെയാണ് അവസ്ഥ. അസാമിൽ പൂർണ്ണാർത്ഥത്തിൽ എൻറ്റയർ സ്റ്റേറ്റിൽ അഫ്സ്പ ഇല്ലെങ്കിലും അസാമിലെ ചില പ്രദേശങ്ങൾ, ഇപ്പോൾ കൊക്രജാറൊക്കെ പോലുള്ള ഈ ബോർഡോസൊക്കെ താമസിക്കുന്ന ചില ഏരിയാസിലൊക്കെ ഈ അഫ്സ്പ നിലവിലുണ്ട്. അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിൽ ഇപ്പോഴും ഇതുണ്ട്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ ചില പ്രദേശങ്ങൾ, എസ്പെഷ്യലി അരുണാചൽ പ്രദേശ്, അസാമൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ചില അതിർത്തി മേഖലകളിലും നമുക്ക് ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അഫ്സ്പ നിലവിലുള്ളത്. ഇനി ഈ അഫ്സ്പയുടെ ഭാഗമായിട്ട് ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കുള്ള അധികാരം എന്ന് പറയുന്നത്, ഒന്ന്, ആരാണ് ഒരു പ്രദേശത്തിന് ഡിക്ലെയർഡ് ഏരിയ ആയിട്ട് ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ അസ്പ ഇമ്പോസ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് അനുസരിച്ച് ഒന്നെങ്കിൽ സംസ്ഥാന ഗവർണർക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ഏരിയനെ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഫോഴ്സസിന്, നമ്മുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഏജൻസീസിനെ വെച്ചുകൊണ്ട് നോർമലി ഉള്ള അവസ്ഥയിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് അവിടെ ആംഡ് ഫോഴ്സസിനെ ഡിപ്ലോയ് ചെയ്യുന്നത്. അങ്ങനെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഒരു പ്രദേശത്തിനെ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ഈ അസ്പയുടെ സെക്ഷൻ 3 ആണ് ഈ ഗവർണർക്കാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിനാണെങ്കിലും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സംസ്ഥാന ഗവർണർക്കോ എന്ത് ചെയ്യാം,
ഇവരെ സാധാരണഗതിയിൽ ഈ ഇത്തരത്തിലൊരു ഡിസ്റ്റേബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കുകയും അങ്ങനെ അവിടെ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഇമ്പോസ് ചെയ്യുകയും ചെയ്യുന്നത്. സോ സാധാരണഗതിയിൽ ഇത് ഇപ്പോൾ നമ്മൾ ചില സ്റ്റേറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ മണിപ്പൂരിൻ്റെയും അതുപോലെ തന്നെ അസാമിൻ്റെയും കേസിൽ അവിടെ സംഭവിക്കുന്നത് അവിടെ സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് അവിടുത്തെ അപ്സ്പയുടെ കാര്യം നിലവിൽ തീരുമാനിക്കുന്നത്. ഈ നാഗാലാൻഡ് അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റുകളുടെയൊക്കെ കേസിൽ സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്സ്പ എക്സ്റ്റെൻഡ് ചെയ്യാറുള്ളത്. നോർമലി 6 മാസമാണ് വൺസ് ഒരു സ്ഥലത്തിനെ ഡിസ്റ്റേബ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്സ്പയുടെ കാലാവധി എന്ന് പറയുന്നത്. പിന്നീട് അത് ഓരോ 6 മാസം കൂടുമ്പോഴും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അസാമിൻ്റെയും മണിപ്പൂരിൻ്റെയും കേസിൽ അപ്സ്പയുടെ എക്സ്റ്റൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ബാക്കിയുള്ള സ്റ്റേറ്റുകളുടെ കേസിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റുമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അസാമിലെയും മണിപ്പൂരിലെയും അപ്സ്പയുടെ 6 മാസത്തെ വാലിഡിറ്റി ഈ സെപ്റ്റംബർ 30 അവസാനിക്കുന്നിരിക്കുകയാണ്. അപ്പോൾ റീസെൻ്റായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നത് അസാമിൽ നിന്ന് മിക്കവാറും ഈ ഒരു സെപ്റ്റംബർ 30 ആകുമ്പോഴേക്കും ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പൂർണ്ണമായിട്ടും വിഡ്രോ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് അവരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ മണിപ്പൂരിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ഈ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിലൂടെ ഈ സൈനികർക്ക് അല്ലെങ്കിൽ സായുധ സേനകൾക്ക് കിട്ടുന്ന ചില പ്രത്യേക അധികാരങ്ങളാണ്. അപ്പോൾ ഇവർക്കുള്ള പ്രത്യേക അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത്തരത്തിലുള്ള ഡിസ്റ്റേബ്ഡ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഡിസ്റ്റേബ്ഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശത്ത് ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ ഈ അമ്യുണേഷൻസ് അല്ലെങ്കിൽ വെടിത്തിരകളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കയ്യിൽ കൊണ്ടുവെക്കുക ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെതിരെയായിട്ട് ഫോഴ്സ് യൂസ് ചെയ്യാൻ, ഈവൻ അവരെ വെടിവെച്ച് കൊല്ലാൻ വരെയുള്ള അധികാരം ആംഡ് ഫോഴ്സസിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളെ വാറൻ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് റീസണബിൾ സസ്പെൻഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വാറൻ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ വാറണ്ട് കൂടാതെ സ്ഥലങ്ങളിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് അവിടെ സെർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോർട്ടിഫിക്കേഷൻസ്, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പൊസിഷൻസ്, ഷെൽട്ടേഴ്സ്, സ്ട്രക്ചേഴ്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, അതായത് ഈ പറയുന്ന ആംഡ് ഗ്രൂപ്പുകൾ അവരുടെ ട്രെയിനിങ് ക്യാമ്പുകളോ ഹൈഡ് ഔട്ടുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് സസ്പീഷ്യസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഫോർട്ടിഫിക്കേഷൻസും സ്ട്രക്ചേഴ്സും ഷെൽട്ടേഴ്സും ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾസ്, അതായത് വാഹനങ്ങൾ, അതുപോലെ തന്നെ വെസൽസ്, ഇപ്പോൾ ബോട്ടുകൾ പോലുള്ള വെസൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആളുകളെയോ അല്ലെങ്കിൽ വെപ്പൺസൊക്കെ ക്യാരി ചെയ്യുന്നു എന്നുള്ള സസ്പീഷൻ്റെ പുറത്ത് അവർക്ക് ചെക്ക് ചെയ്യാനുള്ള അവകാശം കിട്ടും, അധികാരമുണ്ട്. അതുപോലെ തന്നെ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റും. ഈ ഇത്തരത്തിലുള്ള ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ആംഡ് ഫോഴ്സസിന് ആളുകളെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റും. അത് സാധാരണഗതിയിൽ ഇങ്ങനെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ആംഡ് ഫോഴ്സസിന് അവരെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അധികാരമല്ല, അത് അവർ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും പെട്ടെന്ന് അറിയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ഇവരെ അറസ്റ്റ് ചെയ്ത കാരണങ്ങൾ സഹിതം നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രൊവിഷൻസിൽ ഒന്നാണ് ഇത് കൊടുക്കുന്ന ലീഗൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ നിയമം അനുസരിച്ച് ഈ ആംഡ് ഫോഴ്സസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ആക്ഷൻസിൻ്റെ പേരിൽ അവർക്കെതിരായിട്ട് ഈസി ആയിട്ട് ആളുകൾക്ക് നിയമ നടപടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇവർക്കൊരു തരത്തിലൊരു ലീഗൽ ഇമ്മ്യൂണിറ്റി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആളുകൾ ഒരു ഗുഡ് ഫെയ്ത്തിൽ ആക്ട് ചെയ്യുന്ന ആളുകൾക്കും ഇത് ഇത്തരത്തിലുള്ള ലീഗൽ പ്രൊസീഡിങ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടെന്ന് ഈ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. ഇനി ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസിൽ ഒന്നായിട്ട് പറയുന്നത് ഇത് ആംഡ് ഫോഴ്സസിന് അമിതമായിട്ടുള്ള അധികാരം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ് വയലേഷൻസിന് കാരണമാകുന്നു എന്നുള്ളൊരു ക്രിറ്റിസിസം ഉണ്ട്. ഇപ്പോൾ മണിപ്പൂരിലെ ഈറോം ശർമ്മകളുടെയൊക്കെ വളരെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സമരങ്ങളുടെയൊക്കെ ഒരു കാരണം ഇത്തരത്തിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ ആംഡ് ഫോഴ്സസ് ഈ ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ട് കൊന്നു കളയുന്നു, അല്ലെങ്കിൽ മണിപ്പൂരിൽ തന്നെയുള്ള ഒരു മനോരമ ദേവി വധക്കേസൊക്കെ ഈ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ് വയലേഷൻസിന് ഇത് കാരണമാകുന്നുണ്ട്. അതിൻ്റെ പേരിൽ കുറ്റക്കാരായിട്ടുള്ള മിലിറ്ററി പേഴ്സണൽസ് അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസിലെ അംഗങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇതിൻ്റെ കേസിൽ പറയാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ക്രിറ്റിസിസം വന്ന സമയത്താണ് 2004 സെൻട്രൽ ഗവൺമെൻറ് ജസ്റ്റിസ് ജീവൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഒരു 5-അംഗ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജീവൻ റെഡ്ഡി കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിനെ റിപ്പീൽ ചെയ്യണമെന്നും ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിലെ അത്യാവശ്യം വേണ്ട പ്രൊവിഷൻസ് എല്ലാം അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അല്ലെങ്കിൽ UAPA നിയമത്തിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് UAPA വെച്ചിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ARC കമ്മീഷൻ, രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനും ഇത്തരത്തിൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് റിപ്പീൽ ചെയ്യുന്നതിനെ കുറിച്ചുള്ള റെക്കമെൻഡേഷൻസ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴും ഈ നിയമം ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് 5G ടെക്നോളജിയെക്കുറിച്ചാണ്. സോ 5G ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 ഒരു റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
സോ 5G ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 5G ടെക്നോളജി എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്കിംഗ് ടെക്നോളജിയിലെ അഞ്ചാമത്തെ തലമുറയിൽപ്പെടുന്ന അല്ലെങ്കിൽ ഫിഫ്ത്ത് ജനറേഷനിൽ പെടുന്ന മൊബൈൽ നെറ്റ്വർക്കിംഗ് ടെക്നോളജിനെയാണ് നമ്മൾ 5G ടെക്നോളജി എന്ന് വിളിക്കുക. നേരത്തെ ഇതിന് മുമ്പുള്ളതിന് 4G 3G 2G 1G എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സോ അതിനകത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അഡീഷൻ ആണ് 5G എന്ന് പറയുന്നത്. സോ അപ്പോൾ 5G ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു റവല്യൂഷണറി ചേഞ്ച് ആയിട്ട് പറയുന്നത് ഇതിനെ നമുക്ക് വെർച്വലി എല്ലാ കാര്യങ്ങളുമായിട്ടും നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ ഈ 5G ടെക്നോളജി സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ മൊബൈൽസ് മാത്രമല്ല മെഷീൻസ്, ഒബ്ജക്ട്സ്, ബാക്കിയുള്ള ഡിവൈസസ്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഈ വക എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു സിംഗിൾ നെറ്റ്വർക്കിനകത്തേക്ക് മാറ്റാം എന്നുള്ളൊരു വലിയൊരു കാര്യം ഈ 5G ടെക്നോളജിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ് ഒരു ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് എന്നുള്ളത്. അതായത് 5G ടെക്നോളജിയുടെ ഹൈ ബാൻഡ് സ്പെക്ട്രത്തിനകത്ത് ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടിനകത്ത് പറയുന്നത് ഏകദേശം 20 GB/s വരെ 20 GB/s വരെ ഇതിന് സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ 4G കമ്പയർ ചെയ്യുന്ന സമയത്ത് 4G ഹയ്യസ്റ്റ് റെക്കോർഡ് സ്പീഡ് എന്ന് പറയുന്നത് 1 GB/s ആയിരുന്നു. അപ്പോൾ അതിനെക്കാട്ടിലും വളരെ സ്പീഡ് കൂടിയ ഇൻ്റർനെറ്റ് 5G പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 5G മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന 20 GB/s 5G യൂണിഫോം ആയിട്ട് കിട്ടുന്ന ഒരു സ്പീഡല്ല. ഈ 5G 3 ഡിഫറൻറ്റ് ബാൻഡുകളുണ്ട്. ആ 3 ബാൻഡുകളിലും ഡിഫറൻ്റ് ആണ് ഇതിൻ്റെ സ്പീഡും അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ചും ഒക്കെ. അപ്പോൾ അതിനകത്ത് 5G 3 ബാൻഡുകളിലെ ആദ്യത്തെ ബാൻഡ് എന്ന് പറയുന്നത് ലോ ബാൻഡ് സ്പെക്ട്രമാണ്. സോ ലോ ബാൻഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ലോ ബാൻഡാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഏരിയാസ് ഈ ഒരു സ്പെക്ട്രം വെച്ച് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് കുറവായിരിക്കും. സോ ഈ ലോ ബാൻഡ് സ്പെക്ട്രത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 100 MB/s ആയിരിക്കും. പക്ഷേ ഇതിന് ഒരുപാട് റേഞ്ച് ഏരിയാസ് കവർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നോർമലി ഇവിടുത്തെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എല്ലാം തന്നെ ഇവിടുത്തെ കൊമേഴ്ഷ്യൽ സെൽഫോണുകൾക്ക്, ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന സെൽഫോൺ യൂസേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന 5G എന്ന് പറയുന്നത് ഈ ലോ ബാൻഡ് സ്പെക്ട്രത്തിലുള്ളതായിരിക്കും. രണ്ടാമത്തത് മിഡ് ബാൻഡ് സ്പെക്ട്രമാണ്. മിഡ് ബാൻഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് ലോ ബാൻഡ് സ്പെക്ട്രത്തെക്കാട്ടിലും ഉയർന്ന സ്പീഡുള്ള ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ കവറേജ് ലോ ബാൻഡ് സ്പെക്ട്രമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കും. കാരണം ഇതിൻ്റെ ബാൻഡ് വിഡ്ത് കൂടുതലാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫാക്ടറി യൂണിറ്റ്സ്, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ മിഡ് ബാൻഡ് സ്പെക്ട്രം പറയുന്നത്. ഇനി ഏറ്റവും 5G ഏറ്റവും ഹൈ സ്പീഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് 5G ഹൈ ബാൻഡ് സ്പെക്ട്രമാണ്. സോ ഈ ഹൈ ബാൻഡ് സ്പെക്ട്രത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലത്തെ 20 GB/s ഒക്കെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പോലുള്ള, അതുപോലെ തന്നെ സ്മാർട്ട് ടെക്നോളജി പോലുള്ള വലിയ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആവശ്യമായിട്ടുള്ള സർവീസസിന് വേണ്ടിയിട്ടാണ് ഈ ഹൈ ബാൻഡ് സ്പെക്ട്രം എൻവിസേജ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കവറേജ് എന്ന് പറയുന്നത് വളരെയധികം ലിമിറ്റഡ് ആയിരിക്കും. ഈ 3 ബാൻഡുകളിൽ ഏറ്റവും ലിമിറ്റഡ് കവറേജ് ഉണ്ടാവുക ഈ ഹൈ ബാൻഡ് സ്പെക്ട്രത്തിനായിരിക്കും. അപ്പോൾ ഈ ഹൈ ബാൻഡ് സ്പെക്ട്രവും മീഡിയ ബാൻഡ് സ്പെക്ട്രം ഒക്കെ കൊമേഴ്ഷ്യൽ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഫാക്ടറീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സയൻറ്റിഫിക് പേഴ്സണോ കൊമേഴ്ഷ്യൽ പേർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് PM വിശ്വകർമ്മ യോജന എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ചാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 11 അവരൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിശ്വകർമ്മ യോജനയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിശ്വകർമ്മ യോജന എന്ന് പറയുന്നത് ഈ നമ്മുടെ രാജ്യത്തുള്ള സ്കിൽഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ക്രാഫ്റ്റ്മാൻമാരുണ്ടാവും, ഈ കരകൗശല വിദഗ്ധരെന്ന് പറയും. അതിൽ തന്നെ എസ്പെഷ്യലി OBC കാറ്റഗറി പെടുന്ന കരകൗശല വിദഗ്ധരായിട്ടുള്ള ആളുകളെ അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്ര പദ്ധതിയാണ് ഈ PM വിശ്വകർമ്മ യോജന എന്ന് പറയുന്നത്. ഇത് ഈ വർഷം 2023 അനൗൺസ് ചെയ്ത ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത് ഈ പേര്, ഈ സ്കീമിൻ്റെ പേര് വിശ്വകർമ്മ എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഡിവൈൻ ആർക്കിടെക്ട് അല്ലെങ്കിൽ ക്രാഫ്റ്റ്മാൻ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഇനി ഈ ഒരു സ്കീമിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് ഒന്ന്, ഈ സ്കീം ആളുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട്, അതായത് ഈ ക്രാഫ്റ്റ് ആർട്ടിസാൻസിന് ഫിനാൻഷ്യൽ സപ്പോർട്ടും റെക്കഗ്നേഷനും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ സ്കീമിൽ എൻറോൾ ചെയ്യുന്ന ആർട്ടിസാൻസിന് ഒരു PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ഐഡൻറ്റിറ്റി കാർഡും ഗവൺമെൻറ് കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് ഒരു കൊളാട്രൽ ഫ്രീ ക്രെഡിറ്റ് സപ്പോർട്ട് ഓഫ് up to 1 lakh കിട്ടും. അതായത് അതുപോലെ തന്നെ ഒരു ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ 100,000, അതായത് എന്താണ് ഈടൊന്നും ഇല്ലാത്ത ലോണായിട്ട് 100,000 കിട്ടും. ഒരു രണ്ടാമത്തെ ഘട്ടമായിട്ട്, രണ്ടാമത്തെ ഗഡുവായിട്ട് 200,000 കിട്ടും. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വെറും 5% മാത്രമായിരിക്കും. രണ്ടാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എംപവർമെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു 13,000 to 15,000 വരെ അടുത്ത 5 financial years 2023-24 to 2027-28 5 ഫിനാൻഷ്യൽ ഇയറിനകത്ത് സെൻട്രൽ ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്യും, ബഡ്ജറ്ററി അലോക്കേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സ്കിൽ ട്രെയിനിങ്, അതായത് ഈ പറയുന്ന
ആർട്ടിസാൻസ് ആയിട്ടുള്ള സ്കിൽ ട്രെയിനിങ് എടുക്കുന്ന ആളുകൾക്ക് ഒരു 500 രൂപ വരെ സ്കിൽ ട്രെയിനിങ് സോറി 500 രൂപ വരെ സ്റ്റൈപ്പൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു 1500 രൂപ വരെ ഈ മോഡേൺ ടൂൾസ് പെർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോണിറ്ററി സപ്പോർട്ടായിട്ടും ഗവൺമെൻറ് കൊടുക്കും എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് 18 ഡിഫറൻറ്റ് ട്രഡീഷണൽ ട്രേഡുകളെയാണ് പ്രധാനമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അത് റൂറൽ ഏരിയയിൽ മാത്രമല്ല അർബൻ ഏരിയയിലുള്ളവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാർപ്പൻറ്റേഴ്സ്, ബോട്ട് മേക്കേഴ്സ്, ബ്ലാക്ക് സ്മിത്തുകൾ, പോട്ടേഴ്സ്, സ്കൾപ്ചേഴ്സ്, കോബ്ലേഴ്സ്, ടെയിലേഴ്സ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് കാറ്റഗറി പെടുന്നവരൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് അതൊരു കോമൺ സർവീസ് സെൻറ്റേഴ്സിലൂടെ, ഇപ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖലകളിലുള്ള CSE സെൻറ്റേഴ്സ് ഉണ്ടാവും, നമ്മുടെ അക്ഷയ സെൻറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് സിമിലർ ആയിട്ടുള്ള കോമൺ സർവീസ് സെൻറ്റേഴ്സിലൂടെ ആയിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവരെ ഈ പറയുന്ന ഒരു ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ വാല്യൂ ചെയിനിലേക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിലൂടെ അവർക്കുള്ള മാർക്കറ്റ് ആക്സസും ഓപ്പർച്യൂണിറ്റീസും എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് ആക്സസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. സോ പ്ലേസസ് ഇൻ ന്യൂസിനകത്ത് നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റലിയെക്കുറിച്ചാണ്. സോ ഇറ്റലി എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് വെസ്റ്റേൺ യൂറോപ്പിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇതൊരു ഒരു പെനിൻസുല പോലെ കിടക്കുന്ന ഒരു രാജ്യമാണ്. മെഡിറ്ററേനിയൻ സീയുടെ ഒരു മിഡിൽ സെക്ടറിലായിട്ടാണ് നമുക്ക് ഇറ്റലിനെ കാണാൻ പറ്റുക. അപ്പോൾ ഇറ്റലിയുടെ ഒരു ഈസ്റ്റേൺ സൈഡിലായിട്ട് അല്ലെങ്കിൽ ഒരു നോർത്ത് ഈസ്റ്റേൺ സൈഡിലായിട്ട് നമുക്ക് അഡ്രിയാറ്റിക് സീ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലായിട്ട് ഒരു തൈറഹീനിയൻ സീ എന്ന് പറയുന്ന ഒരു സീയും കാണാൻ പറ്റും. ഇനി ഇറ്റലിയുടെ ലാൻഡ് ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഫ്രാൻസ്, അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, സ്ലൊവേനിയ എന്നുള്ള രാജ്യങ്ങളുമായിട്ടാണ്. ഇനി അതുകൂടാതെ വത്തിക്കാൻ എന്ന് പറയുന്ന മൈക്രോ സ്റ്റേറ്റും അതുപോലെ തന്നെ സാൻ മെറീനോ എന്ന് പറയുന്ന മൈക്രോ സ്റ്റേറ്റും ഒക്കെ ഇറ്റലിക്ക് അകത്തുള്ള എൻക്ലേവ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി അതുകൂടാതെ സ്വിറ്റ്സർലാൻഡിനകത്ത് ഇറ്റലിക്ക് ഒരു ടെറിട്ടോറിയൽ എക്സ്ക്ലേവ് ഉണ്ട്, ക്യാമ്പിയോണ എന്ന് പറയുന്ന ഒരു ടെറിട്ടോറിയൽ എക്സ്ക്ലേവും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അലയൻസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.